പുതിയ ലുക്കിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി തന്നെയാണ് കുറേ നാളായി ഉണ്ടായിരുന്ന ലുക്ക് മാറ്റിയ ചിത്രം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. അടുത്ത കാലത്തായി സ്ഥിരമായി താടി വെച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്ന സുരേഷ് ഗോപി താടി വടിച്ചാണ് പുതിയ ചിത്രത്തിൽ കാണപ്പെടുന്നത്. എന്തായാലും ആ ചിത്രം വൈറലായി മാറിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ആയ ശേഷം സിനിമയിൽ നിന്നും അവധി എടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി. സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ തുടർന്നും ചിത്രങ്ങളിൽ അഭിനയിക്കും എന്നാണ് തൃശ്ശൂരിൽ നിന്നും ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ അവസരത്തിൽ സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. ഒരു കൂട്ടം ചിത്രങ്ങൾ അദ്ദേഹത്തിനായി അണിയറയിൽ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അടുത്തിടെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം താരസംഘടനയായ അമ്മ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. ഈ ചടങ്ങിൽ അമ്മ സംഘടന പുനഃസംഘടിപ്പിക്കുന്ന കാര്യം ഗൗരവമായി തന്നെ അദ്ദേഹം ഉയർത്തിക്കാണിച്ചിരുന്നു. സംഘടന ഭാരവാഹികളായിരുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ താൻ ശ്രമിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അമ്മയെ തകർക്കാൻ ആർക്കും ആകില്ലെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. നിത്യേന എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ വാർത്തകളിൽ നിറയുന്ന ആളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇത്തവണ താടി വടിച്ചാണ് താരം ആരാധകരെ അമ്പരിപ്പിച്ചത്. മാറ്റം മാത്രമാണ് സ്ഥിരമായുള്ളത് എന്ന അടിക്കുറിപ്പിലാണ് സുരേഷ് ഗോപി തൻ്റെ പുത്തൻ ലുക്ക് പങ്കുവച്ചത്. കറുത്ത ഷർട്ടും കൂളിംഗ് ഗ്ലാസും വെച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് സുരേഷ് ഗോപി. എന്തായാലും അദ്ദേഹത്തിൻ്റെ പുതിയ ലുക്ക് ഇതിനോടകം ആരാധകരുടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. താടി വടിച്ചതോടെ പുതിയ ചിത്രമായ ഒറ്റക്കൊമ്പൻ്റെ അവസ്ഥ എന്താകുമെന്നാണ് ആരാധകരുടെ ആശങ്ക. സിനിമാ ഷൂട്ടിങ്ങിന് സുരേഷ് ഗോപിക്ക് അനുമതി ലഭിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്രമന്ത്രി പദത്തിൽ ഇരിക്കുന്നതിനേക്കാൾ സിനിമയിൽ അഭിനയിക്കുന്നതിനോടാണ് തനിക്ക് താല്പര്യമെന്ന് പലപ്പോഴും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിപദത്തിൽ ഉള്ളവർക്ക് മറ്റ് ജോലികൾ ചെയ്യാൻ അനുവാദമില്ല. കേന്ദ്രത്തിനോട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ചതിനെക്കുറിച്ച് നേരത്തെ സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരുന്നു. 22 സിനിമകൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് ഒരു സൈഡിലേക്ക് എടുത്തങ്ങ് കളഞ്ഞു. പക്ഷേ അനുവദിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയായാലും ഞാൻ സെപ്റ്റംബർ 6 ഇങ്ങ് പോരും. ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞേക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ. ഇതാണ് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞ കാര്യം. കേന്ദ്രമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾക്ക് മറ്റ് ജോലികൾ ചെയ്യാൻ പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ലെന്ന് മുമ്പ് ലോക്സഭ മുൻ ജനറൽ സെക്രട്ടറി PDP ആചാരി ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു. ഒരു മുഴുവൻ സമയ ജോലിയായിട്ടാണ് മന്ത്രിപദത്തെ കാണേണ്ടതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇനിയിപ്പോൾ സുരേഷ് ഗോപി കേന്ദ്ര നേതാക്കളുമായി പിണങ്ങിയാണോ വന്നിരിക്കുന്നത് എന്നും അറിയില്ല. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കാൾ ഇണങ്ങുന്നത് സിനിമ തന്നെയാണ്. അത്രത്തോളം സിനിമയിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൽ ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്നുണ്ട്. മന്ത്രിയായ ശേഷവും പല വിഷയങ്ങളിൽ പ്രതികരണം നടത്തുമ്പോഴും അദ്ദേഹം ഭരചന്ദ്രനായി മാറുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതുമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ 250 സിനിമയായ ഒറ്റക്കൊമ്പൻ ഉടനെ ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാം. ഇത്രയും നാൾ ഏറെ ബുദ്ധിമുട്ടി കൂടെ കൊണ്ടു നടന്ന താടി ഉപേക്ഷിച്ചത് അതിൻ്റെ സൂചന തന്നെയാണ്.